നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാസ് നീക്കം കേരളം ഈ ആഴ്ച കണ്ട് കണ്ണു തള്ളും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വത്സല വൈസ് ചാൻസലർമാർ ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട 1,12,00,000 രൂപ ഗവർണർ തിരികെ പിടിക്കും. ഓരോ വിസിമാരും ചെലവിട്ട പണം അവരുടെ പോക്കറ്റിൽ നിന്നും ഗവർണർ ഈടാക്കും, ഇല്ലെങ്കിൽ പിണറായി സർക്കാർ ആ തുക സർവകലാശാലയ്ക്ക് തിരികെ നൽകും. വിസിമാരുടെ നിയമനം അസാധുവാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വിസിമാർ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവാക്കിയതാണ് കോടികൾ. കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്ന് ചെലവിട്ടത് 1,13,00,000 രൂപയാണെന്ന് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഗവർണർക്ക് വേണ്ടത്? അയോഗ്യരായ വിസിമാരെ യോഗ്യരാക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയില്ലാതെ ഇത്രയും അലക്ഷ്യമായി തുക ഉപയോഗിക്കാൻ കഴിയില്ല. സർവകലാശാല സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും അതിന് ഗ്രാന്റ് അനുവദിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ അനുമതിയില്ലാതെ പണം ചിലവഴിക്കാൻ കഴിയുകയുമില്ല. സുപ്രീംകോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയും സുപ്രീംകോടതിയെ സമീപിച്ച വൈസ് ചാൻസലറാണ് കേസ് നടത്താൻ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചത്. നിയമസഭ എൽദോസ് പി കുന്നമ്പിള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് വെളിപ്പെടുത്തിയത്. സ്വന്തം കേസ് നടത്താൻ സർക്കാർ പണം ചിലവഴിക്കുന്നതിൽ അപാകതയുണ്ടാകും. കാരണം വിസിമാരുടെ യോഗ്യതയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ചോദ്യം ചെയ്തത്. ചാൻസലറാണ് സർവകലാശാലയുടെ പരമാധികാരി. സർക്കാരിന് സർവകലാശാലയുടെ കാര്യത്തിൽ പരിമിതമായ ഇടപെടൽ മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ 69,00,000 രൂപയും കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ 36,00,000 രൂപയും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ 1,00,000 രൂപയും കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് 4,25,000 രൂപയും കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ 77,500 രൂപയും മലയാളം സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ 1,00,000 രൂപയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാറക് പാഷ 53,000 രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്ന് ചിലവിട്ടതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചിലവിനായി 8,00,000 രൂപ നാളെ ഇതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചിലവാക്കിയതായും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ട് പ്രസ്തുത കേസിന്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇതിൽ പ്രതി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഭാര്യയാണ്. അത് അധികാര ദുർവിനിയോഗമാണ്. കണ്ണൂർ വിസിയും കുഫോസ് വിസിയും സുപ്രീംകോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിനെ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു. കാലിക്കറ്റ് വിസി ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൌൺസിലിൽ ഒഴിവാക്കി സീനിയർ അഭിഭാഷകന്റെ സേവനം തേടിയതിന് 4,50,000 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചിലവിട്ടത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കൌൺസിലിനെ ഒഴിവാക്കി മുതിർന്ന അഭിഭാഷകൻ പി രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് 6,50,000 രൂപ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചിലവിട്ടു. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് കോടതി ചിലവുകൾ ഉദ്യോഗസ്ഥർ വഹിക്കേണ്ടത്. എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർകക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്ന് തുക ചിലവിടുന്നത് ആദ്യമായാണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒബ്ജക്ഷനുകൾ വിസിമാർ തന്നെ മറികടന്നിരുന്നു. സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളിൽ അവർ സ്വന്തം ചിലവിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ വിസിമാർ ഫയൽ ചെയ്ത ഹർജികൾക്ക് വേണ്ടി ചെലവിട്ട തുക ബന്ധപ്പെട്ട വിസിമാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നോ അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നീങ്ങാൻ പോകുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള പിണറായിയുടെ നീക്കം തടഞ്ഞത് യു ജി സി ആണ്. വിവിധ സംസ്ഥാന സർക്കാരുകൾ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പുതിയ നീക്കം. കേരളത്തിന് പുറമെ ബംഗാളിലും ഇതേ നീക്കം നടന്നിരുന്നു. ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സ്ഥാപിച്ചതാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ യു ജി സി. 1953 ഡിസംബർ 28 മൗലാന അബ്ദുൽ കലാം ആസാദ് യു ജി സി കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ നിയമപരമായി ഇത് പ്രാബല്യത്തിൽ വന്നത് 1956. രാജ്യത്തുടനീളം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഊർജിതപ്പെടുത്തുന്നതിനുമായി 6 പ്രാദേശിക കേന്ദ്രങ്ങളും കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. പൂനെ, ഹൈദരാബാദ്, കൽക്കത്ത, ഭോപ്പാൽ, ഗുവാഹത്തി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലായി കേന്ദ്രങ്ങളുണ്ട്. ഇവിടങ്ങളിൽ ഹൈദരാബാദിലും കൽക്കത്ത, ഭോപ്പാൽ, ഗുവാഹത്തി,
ബാംഗ്ലൂർ തുടങ്ങിയവയാണ്. സർവകലാശാല വിദ്യാഭ്യാസം ഏകീകരിക്കുകയാണ് ഇവരുടെ സുപ്രധാന ദൌത്യം. സർവകലാശാലകളിലെ ഗവേഷണ സൌകര്യങ്ങൾ, മൂല്യനിർണ്ണയം, അധ്യാപനം എന്നിവ പരിശോധിച്ച് ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശവും യു ജി സിക്കുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസ നിലവാരത്തിൽ അനിവാര്യമായ നിയമനിർമ്മാണം നടത്തുക, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുക, ആവശ്യമായ ധനസഹായം നൽകുക, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതും യു ജി സിയുടെ ലക്ഷ്യമാണ്. യു ജി സിയുടെ നേതൃത്വത്തിൽ 1984 സ്ഥാപിക്കപ്പെട്ട ന്യൂക്ലിയർ സയൻസ് സെന്റർ ആദ്യത്തെ അന്തർ സർവകലാശാലയാണ്. സർവകലാശാല വിദ്യാഭ്യാസ നിലവാരം പരിശോധിച്ച് വിലയിരുത്തി അവയ്ക്ക് അംഗീകാരം നൽകുന്നതിനായി 1994 നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിഷൻ കൌൺസിൽ, അതായത് നാക് സ്ഥാപിച്ചു. യു ജി സി ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. സ്വന്തമായ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ധനവിനിയോഗ അധികാരവും ഇതിനുണ്ട്. ചെയർമാനും വൈസ് ചെയർമാനും 10 അംഗങ്ങളും അടങ്ങുന്നതാണ് ഭരണസമിതി. കേന്ദ്ര സർക്കാരാണ് അവരെ നിയമിക്കുന്നത്. ചെയർമാന്റെ കാലാവധി 5 കൊല്ലവും വൈസ് ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷവുമാണ്. ഇതാണ് യു ജി സി. ഇവർക്ക് മാത്രമാണ് സർവകലാശാല ഭരണത്തിൽ ഇടപെടാനുള്ള ഏക അവകാശം. അല്ലാതെ സംസ്ഥാന സർക്കാരിന് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ സ്വന്തം ഇഷ്ടപ്രകാരം വലിച്ചെറിയാൻ ഒരവകാശവുമില്ല. ഗവർണർമാരെ ചാൻസലർ സ്ഥാനത്ത് നിയമിക്കാൻ തീരുമാനിച്ചത് യു ജി സിയുടെ നിർദ്ദേശാനുസരണമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാൻ മോഹൻ തുടങ്ങുന്നതിന് മുൻപുണ്ടായ തീരുമാനമാണ് ഇത്. ഗവർണർമാരെ ചാൻസലർമാരാക്കിയത് സർവകലാശാലകൾക്ക് ഔന്നത്യം കൈവരുന്നതിന് വേണ്ടിയാണ്. മന്ത്രിമാർ ചാൻസലർമാരാകുമ്പോൾ സർവകലാശാലകൾക്കുള്ള സ്വതന്ത്ര അസ്തിത്വം ഇല്ലാതാകും. ഇക്കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയ ശേഷമാണ് ചാൻസലറായി ഗവർണർ മതിയെന്ന നിർദ്ദേശം യു ജി സി മുന്നോട്ട് വെച്ചത്. സർവകലാശാലകളിൽ കയറി മെയ്യാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. താൻ ഗവർണറായിരിക്കുന്ന കാലത്തോളം അത് നടക്കില്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമല്ല ചാൻസലർ പദവി. ചാൻസലർമാരായി ഗവർണറെ നിയമിക്കുന്നത് ദേശീയ തലത്തിലുള്ള ഉടമ്പടിയും ധാരണയുമാണ്. അത് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ നിയമിക്കുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണം ഉറപ്പാക്കുന്നതിനും അനധികൃത ഇടപെടലുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ്. 1956 മുൻപേ ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ. ഇത് സർക്കാർ നൽകുന്ന ഔദാര്യമല്ല. സംസ്ഥാന സർക്കാരിന്റെ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. നാണക്കേട് മറച്ചുവെക്കാനാണ് സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങൾ. കോടതി വിധിയിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. സർക്കാർ കേഡറിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വി സിമാരെ നിയമിക്കാൻ നിർദ്ദേശം വരുന്നു. തന്റെ പേഴ്സണൽ സ്റ്റാഫിനെ താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ആ നിയമനങ്ങളിൽ നിയമലംഘനമില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. വി സിമാരെ നിയമിക്കുന്ന കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഗവർണർ പുറത്താക്കിയ പല വി സിമാരും ഇപ്പോൾ സർവീസിലില്ല. അതിനാൽ അവരുടെ പെൻഷനിൽ നിന്ന് തുക ഈടാക്കേണ്ടി വരും.